ആറു വർഷമായി ഉത്തരം കിട്ടാത്ത ഒരു കടങ്കഥ പോലെയാണ് ജസ്ന. ജസ്ന എവിടെ പോയി? തിരോധാനത്തിന് പിന്നെ ലൗ ജിഹാദോ, മതതീവ്രവാദ ബന്ധങ്ങളോ? ജസ്ന ആത്മഹത്യ ചെയ്തോ അതോ കൊല്ലപ്പെട്ടോ? കാണാതായി ദിവസം 16 തവണ ജസ്നയെ ഫോണിൽ വിളിച്ച ആൺ സുഹൃത്തിനെ പലതവണ ചോദ്യം ചെയ്തിട്ടും ഫലമുണ്ടായിട്ടില്ല. ജസ്ന ട്രെയിനിലും വിമാനത്തിലും യാത്ര ചെയ്തിട്ടില്ല. മുണ്ടക്കയത്ത് നിന്ന് ജസ്ന എങ്ങോട്ടും പോയതായി കണ്ടെത്താനായിട്ടുമില്ല. വിമാനയാത്ര നടത്തിയതായും കണ്ടെത്താനായിട്ടില്ല. ജസ്ന ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചെയ്തതായി കണ്ടെത്തിയിട്ടുമില്ല. അപ്പോൾ ജസ്ന എവിടെ? കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ രണ്ടാം വർഷ BCOM വിദ്യാർത്ഥിനിയായിരിക്കെ 2018 മാർച്ച് 22 പത്തനംതിട്ട മുക്കോട്ടം തറയിലെ കല്ലുമല കുന്നത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. മുണ്ടക്കയത്തേക്കുള്ള ബസ്സിൽ പുളിക്കുത്ത് വരെ അവൾ ബസ്സിലുണ്ടായിരുന്നു. പിന്നെ അവളെ ആരും കണ്ടിട്ടില്ല. പോലീസും ക്രൈംബ്രാഞ്ചും തോറ്റുപോയ കേസിൽ രാജ്യത്തെ ഒന്നാം നമ്പർ അന്വേഷണ ഏജൻസിയായ CBI വന്നിട്ടും കാര്യമായ ഒന്നും കണ്ടെത്താനായിട്ടില്ല. ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് അറിയാത്തതിനാൽ കേസ് അവസാനിപ്പിക്കാൻ കോടതിയുടെ അനുമതി തേടിയിരിക്കുകയാണ് CBI. 500,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടും കാര്യമായ വിവരമൊന്നും ലഭിച്ചിട്ടില്ല. അതിനിടെ ജസ്നയുടെ പിതാവ് ജെയിംസ് തന്റെ മകൾ ജീവിച്ചിരിപ്പില്ലെന്നും പ്രതിയെന്ന സംശയമുള്ള അജ്ഞാത സുഹൃത്തിന്റെ ചിത്രങ്ങളടക്കം ഡിജിറ്റൽ തെളിവുകൾ നൽകാമെന്നും കോടതി അറിയിച്ചതോടെ കേസ് നിർണായക വഴിത്തിരിവിലാണ്. കേസ് അവസാനിപ്പിക്കാൻ CBI ശ്രമിച്ചപ്പോഴാണ് തന്റെ മകളെ ദുരുപയോഗം ചെയ്ത അജ്ഞാതനായ സുഹൃത്തിനെ കുറിച്ച് പിതാവ് വെളിപ്പെടുത്തിയത്. ജസ്നയുമായി രഹസ്യമായ അടുപ്പം സ്ഥാപിച്ചിരുന്ന അജ്ഞാത സുഹൃത്തിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ തന്റെ പക്കൽ ഉണ്ടെന്നും ജെയിംസ് കോടതി അറിയിച്ചിട്ടുണ്ട്. അന്വേഷണത്തിലെ ചെറിയ വീഴ്ച പോലും വലിയ പിശകിൽ കലാശിച്ചേക്കാം. CBI തന്റെ പിന്നിൽ ഉണ്ടെന്നറിഞ്ഞാൽ അജ്ഞാത സുഹൃത്ത് തെളിവുകൾ നശിപ്പിക്കുമെന്ന് ഭയപ്പെടുന്നുണ്ട്. CBI രഹസ്യമായി അന്വേഷിച്ചാൽ സുഹൃത്തിന്റെ ചിത്രങ്ങളടക്കം തെളിവ് നൽകാം എന്ന് ജെയിംസ് കോടതിയിൽ ഹർജിയിൽ പറയുന്നുണ്ട്. ജസ്ന അജ്ഞാത സുഹൃത്തിനാൽ ഉപദ്രവിക്കപ്പെട്ടിരിക്കാം. പതിവില്ലാതെ ആർത്തവ സമയത്ത് ജസ്നയ്ക്ക് അമിത രക്തസ്രാവം ഉണ്ടായിരുന്നതായി ഏക സഹോദരി മൊഴി നൽകിയിട്ടുണ്ട്. രക്തം പുരണ്ട തുണി തിരുവല്ലം DYSP അന്വേഷണത്തിനായി ശേഖരിച്ചിരുന്നു. എന്നാൽ ഇത് രാസപരിശോധനയ്ക്ക് അയച്ചിട്ടില്ല. രാസപരിശോധനയിലൂടെ മാത്രമേ ഏതെങ്കിലും മരുന്ന് കഴിച്ചതിന്റെ ഭാഗമായി ഉണ്ടായ ആന്തരിക രക്തസ്രാവം കാരണമാണോ ജസ്നയ്ക്ക് അമിത രക്തസ്രാവം ഉണ്ടായതെന്ന് കണ്ടെത്താനാവൂ. അമിത രക്തസ്രാവത്തിൽ ഭയന്ന ജസ്ന ഈ വിവരം കാരണക്കാരനായ അജ്ഞാത സുഹൃത്തിനെ അറിയിക്കാൻ വീട് വിട്ടിറങ്ങിയതാവാം എന്നാണ് പിതാവിന്റെ നിഗമനം. ഇതേക്കുറിച്ച് CBI അന്വേഷിച്ചിട്ടില്ല. കോളേജിലെ കൊമേഴ്സ് വിഭാഗത്തിലെ 5 കുട്ടികളുമായാണ് ജസ്നയ്ക്ക് അടുപ്പമുണ്ടായിരുന്നത്. ഇവരിലേക്ക് അന്വേഷണം എത്തിയിരുന്നുവെങ്കിൽ അജ്ഞാത സുഹൃത്തിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുമായിരുന്നു. മാത്രമല്ല ജസ്ന കോളേജിന് പുറത്തു പോയത് NSS ക്യാമ്പിനായാണ്. ഈ ക്യാമ്പിന്റെ വിവരങ്ങളും CBI അന്വേഷിച്ചിട്ടില്ല. ജസ്നയെ കാണാതായെന്ന് വൈകിട്ട് 6 മണിക്കും പിറ്റേന്ന് രാവിലെയും ജസ്നയുടെ ഫോണിലേക്ക് വിളിച്ച സുഹൃത്തുക്കളിലേക്കും അന്വേഷണം എത്തിയിട്ടുമില്ല. ജസ്നയെ കാണാതായതിന്റെ തലേ ദിവസം ഉണ്ടായ അമിത രക്തസ്രാവത്തിന്റെ കാരണം കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. എന്നാൽ പിതാവിന്റെ ആരോപണങ്ങളെല്ലാം CBI തള്ളുകയാണ്. ജസ്നയുടെ ആർത്തവ രക്തം പുരണ്ട വസ്ത്രം ക്രൈംബ്രാഞ്ച് കണ്ടെടുത്തിരുന്നില്ല. ഈ വസ്ത്രത്തെക്കുറിച്ച് ജസ്നയുടെ സഹോദരി ജെഫിയോട് ചോദിച്ചപ്പോൾ വസ്ത്രമെല്ലാം അലക്കിയെന്ന മറുപടിയാണ് നൽകിയത്. അജ്ഞാതനായ ആൺ സുഹൃത്തിനെ സംബന്ധിച്ചോ കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ജസ്നയ്ക്കുണ്ടായ അമിത രക്തസ്രാവത്തെ സംബന്ധിച്ചോ 3 ദിവസം ചോദ്യം ചെയ്തപ്പോഴും പിതാവ് വെളിപ്പെടുത്തിയിരുന്നില്ല. ജസ്നയുടെ ബന്ധുക്കളും ഇത്തരം ആരോപണം ഉന്നയിച്ചിട്ടുമില്ല. ജസ്നയ്ക്കൊപ്പം ഹോസ്റ്റൽ മുറിയിൽ ഉണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കളെയും വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. അധ്യാപകരിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട്. അധ്യാപകരുമായി ജസ്ന അടുത്ത ബന്ധം പുലർത്തിയിരുന്നില്ല. സുഹൃത്തുക്കളുമൊത്ത് കോളേജിന് പുറത്ത് ജസ്ന പങ്കെടുത്ത NSS ക്യാമ്പിനെ കുറിച്ച് അന്വേഷിച്ചു. അതിൽ പങ്കെടുത്തവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ജസ്നയുടെ പിതാവിനെയും ആൺ സുഹൃത്തിനെയും പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയരാക്കിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല. ജസ്നയുടെ തിരോധാനത്തെ സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ല ഇതുവരെ. ഏതെങ്കിലും പുതിയ തെളിവ് ലഭിച്ചാൽ ആ ദിശയിൽ അന്വേഷണത്തിന് തയ്യാറുമാണെന്ന് CBI പറയുന്നു. ജസ്നയുടെ പിതാവ് ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചതായതിനാൽ ഇത് തുടർ അന്വേഷണം ആവശ്യമില്ലാത്ത കാര്യമാണെന്നാണ് CBI പറയുന്നത്. ഇതേ തുടർന്ന് CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാവാൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടിരിക്കുകയാണ്. തിരോധാനത്തിന് പിന്നിൽ ലൗ ജിഹാദ്, മതതീവ്രവാദ ബന്ധങ്ങൾ എന്നിവ ഇല്ലെന്നും ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല എന്നും CBI കോടതി അറിയിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ജസ്ന മൊബൈൽ ഫോൺ കൊണ്ടുപോയിരുന്നില്ല. വീട്ടിലുണ്ടായിരുന്ന ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഫലം ഉണ്ടായിട്ടുമില്ല. ജസ്ന ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും തന്നെ ബന്ധപ്പെടുമായിരുന്നു. മകളെ അപായപ്പെടുത്തിയതാണ്. CBI അന്വേഷണത്തിന് സമാന്തരമായി തങ്ങൾ നടത്തിയ അന്വേഷണത്തിലെ വിവരങ്ങൾ കോടതിയിൽ നൽകിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ 19 വെളിപ്പെടുത്തുമെന്നും ജെയിംസ് പറയുന്നു.